ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല. രമേശ് മന്ത്രിസഭയിലേക്ക് വരണമെന്നതാണ് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് മുകുൾ വാസ്നിക്. സോളാർ തട്ടിപ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ ഇളകിമറിഞ്ഞ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഗവൺമെന്റ് ആ തെറ്റായ നടപടിക്കെതിരെ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചനയെന്ന് ആര്യാടൻ മുഹമ്മദ്, കൂടുതലൊന്നും പറയാനില്ലെന്ന് അനിൽകുമാർ. അട്ടപ്പാടി ശിശുമരണങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേന്ദ്രത്തിന് 12 ഇന നിർദ്ദേശം. നിലമ്പൂർ ആദിവാസി കോളനിയിൽ വീണ്ടും ശിശുമരണം. 16 വയസ്സ് മാത്രമുള്ള അമ്മയുടെ കുഞ്ഞ് മരിച്ചു. സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ചയെന്ന് ജെയിംസ് കമ്മിറ്റി. പ്രവേശന പരീക്ഷയിലെ പ്രകടനം ദയനീയം. യോഗ്യത നേടിയത് 408 വിദ്യാർത്ഥികൾ മാത്രം. ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 18 സേവനങ്ങൾക്കുള്ള ഫീസ് കുത്തനെ കൂട്ടി. ആധാരം റദ്ദാക്കുന്നതിനുള്ള ഫീസ് 25 രൂപയിൽ നിന്ന് 250 രൂപയാക്കി. അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ടെന്ന് വിശദീകരണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോമിൻ തച്ചങ്കരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രാനുമതി. കുറ്റപത്രം അടുത്തയാഴ്ച തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. തൽക്കാലം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ അറിയിച്ചു. എന്നാൽ മന്ത്രിസഭയിലേക്ക് വരണമെന്നതാണ് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് മുകുൾ വാസ്നിക് രമേശ് ചെന്നിത്തലയെ അറിയിച്ചതായാണ് സൂചന. പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് താനല്ലെന്നും തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്കുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയുണ്ടായി. പിന്നീട് സെപ്റ്റംബർ ആദ്യ വാരത്തിലെ സോണിയാഗാന്ധിയുടെ കേരള സന്ദർശനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായിട്ട് അതിൻ്റെ ഡേറ്റുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നു. ആദ്യ വാരം ആയിരിക്കും സോണിയാജി കേരളം സന്ദർശിക്കുന്നത്. അതിലേ ഉള്ളൂ പരിഹാരം അവിടെ കേരളത്തിൽ വീണ്ടും ചർച്ചകൾ നടത്തി ഉണ്ടാകും എന്നാണോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ സംഘടനാ വിഷയത്തിൽ അല്ല, സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. അത് സ്വാഭാവികം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ AICCയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. രമേശിയുടെ താങ്കൾ മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭയിൽ ചേർന്നുകൊണ്ട് മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണം എന്നൊരു വലിയ ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന് താങ്കൾ ചേരണമെന്ന അഭിപ്രായമുണ്ട് എന്നുള്ള വാർത്തകളുമുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടായോ? അത് സംബന്ധിച്ച് തീരുമാനം എന്തെങ്കിലും ഇല്ല? അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്തു. ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞത്? അത്തരം കാര്യങ്ങളല്ല ചർച്ച ചെയ്ത്. രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങളാണ്. മന്ത്രിസഭയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മുഖം മിനുക്കൽ ആവശ്യമാണെന്ന ചിന്ത ഹൈക്കമാൻഡിനിരിക്കെ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് കൂടിക്കാഴ്ചയിൽ ഉണ്ടായത്? എന്താണ് ചർച്ചയ്ക്ക് ശേഷമുള്ള രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? ശ്രീജ, ഏകദേശം 1 മണിക്കൂറാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ തന്റെ പഴയ നിലപാട്, അതായത് മന്ത്രിസഭയിലേക്ക് താനിപ്പോൾ ഇല്ല എന്ന നിലപാട് രമേശ് ചെന്നിത്തല അറിയിച്ചു. പക്ഷേ മന്ത്രിസഭയിലേക്ക് വരണം എന്ന കാര്യമാണ് മുകുൾ വാസ്നിക്ക് അറിയിച്ചത്. കാരണം സങ്കീർണമായ പ്രശ്നത്തിന് ഒരു പരിധിവരെ പല കാര്യങ്ങളിലും പരിഹാരമുണ്ടാക്കാൻ ഈ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തിന് കഴിയും എന്നാണ് മുകുൾ വാസ്നിക്ക് അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും തൽക്കാലം
ഇല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. പക്ഷേ സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കിൽ സോണിയാഗാന്ധിയും ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ കേരളത്തിലെ വിഷയങ്ങൾ ഇതിനേക്കാളും കൂടുതൽ സങ്കീർണമാണ് എന്നാണ് രമേശ് ചെന്നിത്തല മുകുൾ വാസ്നികിനെ അറിയിച്ചിരിക്കുന്നത്. തൊലിപ്പുറത്തുള്ള ചികിത്സ അല്ല വേണ്ടത്. ഘടകകക്ഷികൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ ചില പരിഹാരങ്ങളുണ്ട്. അത് ഒരാളുടെ മന്ത്രിസഭാ പ്രവേശനത്തിലൂടെ ഇതെല്ലാം പരിഹാരം കാണാൻ കഴിയില്ല. അതിന് കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചതായാണ് വിവരം. മുഖ്യമന്ത്രി കൂടി ദില്ലിയിൽ എത്തിയതിന് ശേഷം ഇതിനെന്താണ് പരിഹാര മാർഗം എന്നതിനെ സംബന്ധിച്ച വിശദമായ ചർച്ച സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി നടത്തും എന്നാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ നേരിട്ട് തന്നെ ബന്ധപ്പെടാനുള്ള ഒരു തീരുമാനവും ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷയുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ വകുപ്പ് സംബന്ധിച്ച എന്തായിരിക്കും തീരുമാനമെന്നും മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയതിനു ശേഷമായിരിക്കും തീരുമാനമായിട്ട് ഉണ്ടാകുക. ശ്രീജ സജിത് കുമാർ ദില്ലിയിൽ നിന്ന്. കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി ഗുരുതരമാണെന്നും അത് പക്ഷേ തോന്നേണ്ടവർക്ക് തോന്നുന്നില്ലെന്നും കെ മുരളീധരൻ. ഇപ്പോൾ മന്ത്രിയാകാൻ താനില്ല, കഴിഞ്ഞ തവണ തന്നെ ഒഴിവാക്കിയവരോട് നന്ദിയുണ്ടെന്നും കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഏകനാഥ് കേസ് സംബന്ധിച്ച് ഒന്നും നോക്കാൻ നേരില്ല, മന്ത്രിസഭ വികസന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നധികം ഘടകകക്ഷികളൊക്കെ വളരെ സ്നേഹം കാണിച്ചിരുന്നുവെങ്കിലും എല്ലാവരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി. സരിതയുടെ മൊഴി അട്ടിമറിക്കാനുള്ള ശ്രമം പുറത്തു കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. എ പി അനിൽകുമാറിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനെതിരെയാണ് നിയമ നടപടി. മൊഴിയുടെ പേരിൽ ഗൂഢാലോചന നടക്കുന്നുവെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചു. എ പി അനിൽകുമാർ രാജിവെക്കണമെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു. പ്രതികരിക്കാനില്ലെന്ന് അനിൽകുമാർ പറഞ്ഞു. സരിതയുടെ മൊഴി അട്ടിമറിക്കാൻ ഉന്നതതല ശ്രമം നടക്കുന്നുവെന്ന വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പുറത്തുകൊണ്ടുവന്നു. ഇതിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഏഷ്യാനെറ്റിന്റെ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം. കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ എന്നോട് പ്രതികരിക്കണം. ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഗവൺമെന്റ് ആ തെറ്റായ നടപടിക്കെതിരെ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല വഴിക്ക് മൊഴിമാറ്റാനുള്ള ശ്രമം നടക്കുന്ന കാര്യം സ്ഥിരീകരിച്ച നെല്ലിക്കുത്ത് ഹംസയുടെ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇടപെടട്ടെ എന്നാരാഞ്ഞ് ഹംസ തന്നെ വിളിച്ചിരുന്നതായി മന്ത്രി ആര്യാടൻ മുഹമ്മദ് സമ്മതിച്ചു. എന്നാൽ വേണ്ടെന്ന് മറുപടി പറഞ്ഞു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഗവൺമെന്റിനെതിരും പാർട്ടിക്കെതിരും ഉണ്ടായേക്കും. നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം വരുന്നെങ്കിൽ അതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ. തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ കൂടുതലൊന്നും പറയാനില്ലെന്നാണ് എ പി അനിൽകുമാറിന്റെ പ്രതികരണം. നമുക്ക് മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റെ സ്വാതന്ത്ര്യം വിശാലമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ അത് എത്ര വരെ പോകാം എന്നുള്ളത് മാധ്യമപ്രവർത്തകർ ഒന്ന് സ്വയം ആലോചിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തോടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ച് മന്ത്രി അനിൽകുമാറിന് അറിയാമെന്ന് തെളിഞ്ഞെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഈ രീതിയിൽ അട്ടിമറി നടത്തുന്നുണ്ട്, തന്റെ നേതൃത്വത്തിലുള്ള അട്ടിമറി നടത്തുന്നത് സരിതയെ നേരിട്ട് ബന്ധപ്പെടുത്തുകൊണ്ടാണ്, അത് പൊളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് മന്ത്രി ഹംസയോട് സംസാരിക്കുന്നത്. കേരളം ഭരിക്കുന്നൊരു മന്ത്രിക്ക് ഈ അട്ടിമറി ശ്രമത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മന്ത്രി എ പി അനിൽകുമാറിന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ പ്രകടനം നടത്തി. കരിങ്കൊടികളുമായി നടത്തിയ മാർച്ച് വീടിനു മുന്നിൽ പോലീസ് തടഞ്ഞു. സോളാർ കേസിൽ മന്ത്രി എ പി അനിൽകുമാറിന്റെ പങ്ക് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച്. സോളാർ കേസിൽ പ്രതിയായ സരിത എസ് നായരുടെ പരാതി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. സരിതയുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള എറണാകുളം എ സി ജെ എം കോടതിയുടെ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് കൈമാറി. അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ടാണ് പരാതി രേഖപ്പെടുത്തേണ്ടത്. ജയിൽ ചട്ടങ്ങൾ പ്രകാരം സരിത എസ് നായർ പരാതി പറയാൻ തയ്യാറാണെങ്കിൽ രേഖാമൂലം തയ്യാറാക്കി കോടതിക്ക് കൈമാറുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. മാധ്യമങ്ങളിൽ പറയാൻ മാത്രം പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് കെ എം മാണി. എൽ ഡി എഫുമായി ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും കെ എം മാണി തൃശൂരിൽ പറഞ്ഞു. ചെറിയ ചെറിയ ഓരോ പാർട്ടിക്കകത്ത് ഓരോ ചെറിയ ചെറിയ പ്രശ്നം കാണിയില്ലേ, അതൊക്കെ ഇങ്ങനെ മീഡിയയിൽ പറയേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യമൊന്നുമില്ല. ഒരു ചർച്ചയില്ല.
പോലീസിനെതിരെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ ടി ജയകൃഷ്ണൻ വധക്കേസ് സിബിഐക്ക് വിടണമെന്ന നിലപാട് പോലീസിന്റെ വീഴ്ചയാണ്. സോളാർ കേസിലെ ഫോൺ ലിസ്റ്റ് ചോർന്നതിലും ഗുരുതര വീഴ്ചയുണ്ട്. ഷുക്കൂർ വധക്കേസിലെ ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് വിഐപി പരിഗണന നൽകിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പോലീസിന്റെ മുഖം തൂങ്ങി പരിഹസിക്കുന്ന കാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് എന്താണ്? ഇപ്പോൾ ആ കേസ് സുപ്രീംകോടതി വെച്ച കേസ് അത് സിബിഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള പോലീസിന്റെ ഭൂഷണമാണോ? നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയായി. ആ വീഴ്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താനുള്ള ഒരു ആത്മപരിശോധന നടത്താനുള്ള അവസരമായിട്ട് നിങ്ങൾ മാറ്റണമെന്നാണ് എനിക്ക് പിന്നീട് പറയുന്നത്. രഹസ്യങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണുള്ളത്. സ്വന്തം ഭാര്യയോട് പോലും അത്തരം രഹസ്യങ്ങൾ പറയാൻ ഒരിക്കൽ പോലും തയ്യാറാകാത്തവരാണ് യഥാർത്ഥ പോലീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പോലീസ് രഹസ്യങ്ങൾ സേവിക്കാലത്ത് നിങ്ങൾ അറിയണം. ആ രഹസ്യങ്ങൾ ചോർത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? നിങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കെങ്കിൽ ഈ രാജ്യത്ത് ആർക്കാണ് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഭത്തിലെ ആളുകളാണെങ്കിൽ, ഭരണഘടനയോട് കൂടുന്നവരാണ് നിങ്ങളെങ്കിൽ, ജനപ്രശ്നത്തിലെത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ആ രഹസ്യങ്ങൾ കൈമാറുന്ന രീതി തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് നാണക്കെട്ടുണ്ടായിട്ടുണ്ട്. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവുള്ളവർക്ക് ഉടൻ ചികിത്സ നൽകാനും ഉച്ചഭക്ഷണ പദ്ധതി കർശനമായി നടപ്പാക്കാനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി 6 മാസത്തിനകം തിരികെ നൽകാൻ നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ടി കെ നായർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കിടയിലെ പോഷകാഹാരക്കുറവിന് മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മന്ത്രിമാരും പറഞ്ഞതല്ല കാരണങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ടി കെ നായർ അട്ടപ്പാടി സന്ദർശിച്ച ശേഷമാണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അട്ടപ്പാടിയിൽ വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനം അനിവാര്യമാണെന്നും ഇതിന് നോഡൽ ഓഫീസർ എസ് സുബയ്യയ്ക്ക് ആവശ്യമായ അധികാരം നൽകണമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു. അഗളി, ഷോളയൂർ, പുതൂർ വില്ലേജുകളിലെ ആദിവാസികളും അല്ലാത്തവരുമായ 900 ഗർഭിണികളുടെയും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും പേരുവിവരം കണ്ടെത്താൻ ഉടൻ നടപടി വേണം. പോഷകാഹാരക്കുറവ് നേരിടുന്ന അമ്മമാരെയും കുട്ടികളെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. ആദിവാസികളുടെ ഭൂമി നഷ്ടമായ കേസുകളിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറും 6 മാസത്തിനകം നടപടിയെടുക്കണം. ഭൂമി തിരിച്ചു നൽകാൻ നേരത്തെ പുറത്തിറക്കിയ ഉത്തരവുകൾ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കണം. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവ് കാരണമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കണം. എല്ലാ ആദിവാസി ഊരിലും അംഗനവാടി കേന്ദ്രങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കണം. ഉച്ചഭക്ഷണ പദ്ധതി കർശനമായി നടപ്പാക്കണം എന്ന നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ടി കെ നായർ ചീഫ് സെക്രട്ടറിക്ക് നൽകുന്നു. കേരളം അട്ടപ്പാടിയിൽ സ്വീകരിച്ച നടപടികൾ എല്ലാ മാസവും നിരീക്ഷിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. നിലമ്പൂരിലെ വെറ്റിലക്കൊല്ലി ആദിവാസി കോളനിയിൽ വീണ്ടും ശിശുമരണം. മിനി ഗോപി ദമ്പതികളുടെ ആൺകുഞ്ഞാണ് പ്രസവിച്ച് 3 മണിക്കൂറിനകം മരിച്ചത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മിനി ഗർഭം ധരിച്ചതാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഒരാഴ്ച മുൻപാണ് നിലമ്പൂരിലെ വെറ്റിലക്കൊല്ലി കോളനിയിൽ വ്യാപകമായി നടക്കുന്ന ശൈശവിവാഹങ്ങളെപ്പറ്റി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. 3 തവണ ഗർഭമലസിയ 16-കാരി മിനി എന്ന പെൺകുട്ടിയാണ് ഇന്നലെ വൈകിട്ട് 3 മണിയോടെ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. കാട്ടിനുള്ളിലെ വീട്ടിൽ തന്നെയായിരുന്നു പ്രസവം. പ്രസവ സമയത്ത് ആരോഗ്യ പ്രവർത്തകരാരും കൂടെയുണ്ടായിരുന്നില്ല. ജനിച്ച് 3 മണിക്കൂറിനകം കുഞ്ഞു മരിച്ചു. വനാന്തരത്തിലുള്ള കോളനിയായതിനാൽ കുഞ്ഞു മരിച്ച വിവരം പുറത്തറിഞ്ഞത് ഇന്നു മാത്രമാണ്. കോളനിയിൽ അവശനിലയിലാണ് മിനിയെന്നാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരം. വിവരം ലഭിച്ചയുടൻ വനിതാ ഡോക്ടറടക്കമുള്ള ആരോഗ്യവകുപ്പിന്റെ സംഘത്തെ കോളനിയിലേക്ക് അയച്ചുവെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ വ്യക്തമാക്കി. നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിട്ട് ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്. വേണ്ടത്ര തൂക്കമോ ആരോഗ്യമോ കുഞ്ഞിനില്ലായിരുന്നെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. എന്നാൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള പ്രസവത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് മലപ്പുറം DMO വ്യക്തമാക്കുന്നത്. സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.